തൽക്കാലമായി നിലനിൽക്കുന്ന ഒരു പ്രശ്നമാണ്. അവിടുത്തെ താൽക്കാലിക തൊണ്ടാണ് ഡൽഹി. അവരെ അറിയപ്പെടുന്നത് ലാപ്പാ തൊണ്ടാണിന്റെ പേരിലാണ്. അവർക്ക് സാധാരണ തൊഴിലാളികൾക്ക് ലഭിക്കുന്നതിനനുസരിച്ചിട്ടുള്ള ആനുകൂല്യങ്ങളൊന്നും കൊടുക്കുകയില്ല. അവർ കോൺട്രാക്ട് തൊഴിലാളികളെ പോലെയാണ് അവരുടെ പ്രവൃത്തി. എത്രയോ വർഷക്കാലമായി ജോലി ചെയ്തു. അതിൽ തന്നെ ഇപ്പോൾ 9-10 വർഷത്തിൽ കൂടുതൽ അവിടെ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നവർ. അവർക്ക് ജീവിതത്തെക്കുറിച്ച് ഒരു പ്രതീക്ഷ കൊടുക്കാനും സാധിക്കും. ഇത്തരത്തിലൊരു ഗൗരവമേറിയ പ്രശ്നം അവർ നൽകി. ഈ ഗവൺമെൻറ് അധികാരമേറ്റെടുത്തതിന് ശേഷം KMML സമഗ്രമായ വികസനത്തെക്കുറിച്ച് വളരെ വിശദമായിട്ട് തന്നെ പരിശോധിക്കുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ കണ്ടിപ്പോൾ ഒരു പ്രധാന വിഷയമാണ് താൽക്കാലിക തൊഴിലാളികളെ ലാപ്പാ തൊഴിലാളികളെ സ്ഥിരപ്പെടുത്തുക. ഗവൺമെൻറ് അവിടുത്തെ മാനേജ്മെൻറ്റുമായിട്ട് ഈ കാര്യങ്ങളെല്ലാം ചർച്ച ചെയ്തു. ബോർഡുമായിട്ടൊക്കെ ചർച്ച ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിൽ അവിടെ 410 വേക്കൻസികൾ ഇപ്പോൾ ഈ തൊഴിലാളികൾ. ആ 410 വേക്കൻസികളിൽ ഏറ്റവും കൂടുതൽ കാലം അവിടെ ജോലി ചെയ്തിട്ടുള്ള സർവീസുമാണ്. 410 പേരെ അവരുടെ റിക്കാർഡ് കൊണ്ട് കണ്ടെത്തി അവരെ നിശ്ചയിക്കുന്നതിന് വേണ്ടി, സ്ഥിരം ജീവനക്കാരായി നിശ്ചയിക്കുന്നതിന് വേണ്ടി തീരുമാനമെടുത്തിരിക്കുകയാണ്. നിയമസഭയിൽ തന്നെ ചോദ്യോത്തര വേളയിൽ ഈ കാര്യം നമ്മുടെ ചവറ MLA ശ്രീ N. വിജയൻപിള്ളയുടെ ചോദ്യത്തിന് മറുപടിയായി നിയമസഭയിൽ വ്യക്തമാക്കി. കുറേ നിയമപ്രശ്നങ്ങളും ഒക്കെ ആയി ചുരുങ്ങിക്കിടക്കുന്നതായിരുന്നു പ്രശ്ന വിഷയം. പൂർണ്ണമായും അതെല്ലാം നിരീക്ഷിച്ചുകൊണ്ട് തന്നെയാണ് ഇത്തരമൊരു തീരുമാനം ഗവൺമെൻറ് കൈക്കൊണ്ടിട്ടുള്ളത്. KMML കേരളത്തിലെ ഏറ്റവും ഉന്നതമായൊരു വ്യവസായ സ്ഥാപനമായി വളർത്തിയെടുക്കുന്നതിന് വേണ്ടിയിട്ട് അതിൻ്റെ പ്രവർത്തനങ്ങൾ വിപുലീകരിക്കാനുള്ള എല്ലാ നടപടികളും സ്വീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഖനനം സംബന്ധിച്ചിട്ടുള്ള സംശയങ്ങൾക്ക് പരിഹാരം കണ്ടെത്തിക്കൊണ്ട് എല്ലാവരുടെയും ഉത്കണ്ഠക്ക് പരിഹാരം കാണാൻ, അതിനാവശ്യമായിട്ട് നടപടികൾ സ്വീകരിക്കാനും ഗവൺമെൻറ് തീരുമാനങ്ങൾ കൈക്കൊണ്ടിട്ടുണ്ട്. അതിനെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് നടപടികൾ സ്വീകരിക്കുക. അതിൻ്റെ ഭാഗമായി നേരത്തെ IRE ഖനന മേഖലയിൽ ഉയർന്നുവന്ന പ്രശ്നമായിരുന്നു മൈനിങ് ഉത്തരവെന്ന്. അതിൻ്റെ വിശദമായ കാര്യങ്ങൾ പരിശോധിച്ചുകൊണ്ട് റിപ്പോർട്ട് തരാൻ ഒരു എക്സ്പേർട്ട് കമ്മിറ്റിയെ തന്നെ നിശ്ചയിച്ചു. അവർ പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ്. അന്ന് നിശ്ചയിച്ചതനുസരിച്ച് ഈ സീ വാഷിംഗ് ഒരു മാസത്തേക്ക് നിർത്തിവെക്കുക എന്നുള്ള നിലപാട് സ്വീകരിച്ചു. IRE അത് അംഗീകരിച്ചിരിക്കുക. ഈ രണ്ട് പ്രമുഖ സ്ഥാപനങ്ങളും KMML, IRE ഈ രണ്ട് സ്ഥാപനങ്ങളും കേരളത്തിൽ ഒരുപാട് കേരളത്തിൻ്റെ സാമ്പത്തിക ശേഷിയെ വളർത്തിയെടുക്കാൻ വിപുലീകരിക്കാൻ കഴിയുന്നതാണ്. അതുകൊണ്ട് ഈ രണ്ട് സ്ഥാപനങ്ങൾ എല്ലാ നിലയിലും പ്രവർത്തിച്ച് വളർന്നു വരാനുള്ള സാഹചര്യങ്ങൾ എല്ലാവരുടെയും ഉണ്ടാകണം എന്നാണ് പൊതുവായി ഞാൻ നിയമസഭയിൽ അഭ്യർത്ഥിച്ചിട്ടുള്ളത്. അതുതന്നെയാണ് ഇപ്പോഴും എനിക്ക് പറയാനുള്ള കാര്യം. ഇതിൻ്റെ ഭാഗമായിട്ട് തന്നെ ഈ ഖനമേഖലയിലുള്ള അവശേഷിക്കുന്ന കുറേ പ്രശ്നങ്ങളുണ്ട്. അത് പരിഹരിക്കുന്നതിന് വേണ്ടി പ്രത്യേകമായിട്ട് ഇന്ന് കലക്ടറുടെയും അതുപോലെ തന്നെ KMML MDയുടെയും ഒക്കെ സാന്നിധ്യത്തിൽ അവിടുത്തെ ചില ക്ഷേത്ര ഭാരവാഹികൾ അവർ ചില പ്രശ്നങ്ങൾ ഉന്നയിച്ചിരുന്നു.
അവരുമായിട്ട് വിശദമായിട്ട് തന്നെ പരിശോധിക്കുകയുണ്ട്. അവരുമായിട്ടെല്ലാം ചർച്ചയുടെ അടിസ്ഥാനത്തിൽ കലക്ടറെ ചെയർമാനാക്കിക്കൊണ്ട് രണ്ട് MLA മാർ, ഒന്ന് ശ്രീ ആർ രാമേന്ദ്രൻ, മറ്റൊന്ന് ശ്രീ എൻ വിജയൻപിള്ള, ഈ രണ്ട് MLA മാരും കലക്ടർ ഉൾക്കൊള്ളുന്ന ഒരു കമ്മിറ്റി അവിടുത്തെ എല്ലാ പ്രശ്നങ്ങളും കൊണ്ട് പരിശോധിച്ച് പഠിച്ച് റിപ്പോർട്ട് തരുന്നതിന് വേണ്ടിയിട്ടും അവരെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ അവിടുത്തെ പ്രമുഖ ക്ഷേത്രമായിട്ടുള്ള കാട്ടിൽ വേക്കതിൽ ക്ഷേത്രം ഒരു പ്രമുഖ ക്ഷേത്രമാണ്. ആ ക്ഷേത്രത്തിൻ്റെ ഭാരവാഹികൾക്കൊക്കെ ചില സംശയങ്ങളൊക്കെ ഉണ്ടായിരുന്നു, അതിനൊക്കെ പരിഹാരം കാണാനുള്ള തീരുമാനങ്ങൾ ആ ചർച്ചയിൽ ഉണ്ടായിട്ടുണ്ട്. ക്ഷേത്രത്തിൻ്റെ പൂർണ്ണമായ സംരക്ഷണവും ഉറപ്പുവരുത്തിക്കൊണ്ടും കടമ്പിത്തി അതുപോലെ തന്നെ പുലിമുട്ട് എത്രയും വേഗത്തിൽ പൂർത്തീകരിക്കാനുള്ള നടപടി സ്വീകരിക്കാനും ഈ രണ്ട് സ്ഥാപനങ്ങളോട് നിർദ്ദേശിക്കുന്നു. അതുപോലെ തന്നെ അവിടെ ഒരു ആശുപത്രിയുടെ സ്ഥലം, ആശുപത്രി ഒന്ന് പുതുക്കി പണിത് സമയബന്ധിതമായി തന്നെ ജനങ്ങൾക്ക് ഉപകരിക്കത്തക്ക നിലയിൽ നടപടി സ്വീകരിക്കാൻ KMML നിർദ്ദേശിച്ചിരുന്നു. അവർ ആ പരിപാടി നേരത്തെ തന്നെ നടത്തി. ആ പ്രദേശത്തിൽ ഇന്ന് ചെയ്തുകൊണ്ടിരിക്കുന്ന സാമൂഹ്യ സേവന പ്രവർത്തനങ്ങൾ ഒന്നുകൂടി വിപുലീകരിക്കാനും ആവശ്യമായ നടപടികൾ സ്വീകരിക്കാനും ഈ രണ്ട് പ്രമുഖ കമ്പനിയുടെ ഭാരവാഹികളും നിർദ്ദേശിക്കുന്നു. ഇപ്പോൾ കേരളത്തിൽ വ്യവസായ വകുപ്പ് ശ്രീ പിണറായി വിജയൻ ഗവൺമെൻറ് അധികാരം ഏറ്റെടുത്തതിന് ശേഷം 31/12/2018 വരെ 36,000 MSME യൂണിറ്റുകൾ, സൂക്ഷ്മ ചെറുകിട ഇടത്തരം വ്യവസായ യൂണിറ്റുകൾ സംസ്ഥാനത്ത് പ്രവർത്തനം ആരംഭിച്ചിട്ടുണ്ട്. അതിലെല്ലാം കൂടി 127,000 പരം തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കാൻ സാധിച്ചിട്ടുണ്ട്. ഇതിനു പുറമെ KSIDC യുടെ സാമ്പത്തിക സഹായത്തോടുകൂടി 17 ഇടത്തര സ്ഥാപനങ്ങൾ, അതിലൂടെ ഏതാണ്ട് 1,395 തൊഴിലവസരങ്ങൾ സൃഷ്ടിച്ചിട്ടുണ്ട്. വ്യവസായ പാർക്കുകൾ വഴി ഏതാണ്ട് 421 പേർക്ക് തൊഴിൽ ലഭ്യമാക്കാനും കഴിഞ്ഞിട്ടുണ്ട്. കിംഫ്ര പാർക്കുകളിൽ 174 സൂക്ഷ്മ ചെറുകിട ഇടത്തരം വ്യവസായ സംരംഭകർക്ക് വ്യവസായം ആരംഭിക്കാൻ അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കി കൊടുത്തിരിക്കുകയാണ്. ഇതിലെല്ലാം കൂടി ഒരു 2,700 പരം ആളുകൾക്ക് ജോലി ലഭ്യമാക്കാൻ കഴിയും. ഈ തരത്തിൽ തൊഴിൽ സാധ്യതകളെ പരമാവധി ഉയർത്തിക്കൊണ്ടുവരാൻ, കേരളത്തിൻ്റെ സാമ്പത്തിക ശക്തി വർദ്ധിപ്പിക്കാൻ കഴിയത്തക്ക നിലയിലുള്ള പ്രവർത്തനങ്ങളാണ് വ്യാവസായിക രംഗത്ത് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ നമ്മുടെ കേരളത്തിലെ ജില്ലകളിലുള്ള വ്യവസായ ഓഫീസുകൾ, ആ വ്യവസായ ഓഫീസുകളുടെ പ്രവർത്തനം കാര്യക്ഷമമായി ശക്തിപ്പെടുത്തി നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഏതാണ്ട് നമ്മുടെ 14 ജില്ലകളിലുമുള്ള ജില്ലാ വ്യവസായ കേന്ദ്രങ്ങൾ മുഖാന്തരം 2,424 ഏക്കർ ഭൂമി ഏറ്റെടുക്കുകയും പാർക്കുകൾ ഉണ്ടാക്കുകയും ചെയ്തിരിക്കുകയാണ്. അതിലേതാണ്ട് 2,036 ഏക്കർ സ്ഥലം ആളുകൾക്ക്, വ്യവസായ സംരംഭകർക്ക് നൽകിക്കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഒരു 68.3 ഏക്കർ സ്ഥലം 2,268.33 ഏക്കർ സ്ഥലം പുതിയ സംരംഭകർക്ക് കൊടുക്കത്തക്ക നിലയിൽ ഇപ്പോൾ
ഇപ്പോൾ ഉള്ളതും അതിനോട് കൂടി ചേർന്നിട്ടുള്ളതുമായ സ്ഥലങ്ങൾ കൂടി കൂട്ടിച്ചേർത്തുകൊണ്ട് സന്നദ്ധമായിട്ടുണ്ട്. ഇതിലെല്ലാം കൂടി 2635 സ്ഥാപനങ്ങൾ പ്രവർത്തിക്കുന്നുണ്ട്. അതിലെല്ലാം കൂടി 41,324 തൊഴിൽ അവസരങ്ങൾ ഉണ്ടായിട്ടുണ്ട്, തൊഴിലാളികൾ പണിയെടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ വ്യവസായ ഡിപ്പാർട്ട്മെൻ്റ് മുഖാന്തരം നല്ല തൊഴിലവസരങ്ങളാണ് സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതാണ് വ്യവസായ വകുപ്പ് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന പ്രവർത്തനങ്ങളെ സംബന്ധിച്ച് ചുരുക്കമായിട്ട് പറയാറുണ്ട്.